ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. ഇപ്പം നമുക്ക് യൂട്യൂബിലെല്ലാം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാൽപ്പൊട്ടിൻ്റെ റെസിപ്പി നോക്കാം. നല്ല പഞ്ഞി പോലെയുള്ള പാൽപ്പൊട്ട് റെസിപ്പിയാണ് ഇത്. സത്യം പറഞ്ഞാൽ കറിയൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ലൊരു ഇളം മധുരമായിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു പഞ്ഞി പാൽപ്പൊട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ തേങ്ങേൻ്റെ കൂട്ടത്തിൽ നമ്മളിതാ കുറച്ച് തേങ്ങ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു തേങ്ങ വെള്ളം തേങ്ങ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പുട്ട് കുഴക്കുന്നത്. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് കൈവച്ചിട്ട് ഈ ഒരു തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ആ തേങ്ങയത്തെ ഇങ്ങനെ തേങ്ങാപ്പാലെല്ലാം ഇങ്ങനെ വരുമല്ല, അപ്പം ആ ഒരു തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മളിന്ന് പുട്ട് കഴിക്കുന്നത്. ഇനി ഞാനിതാ 2 മിനിറ്റ് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ 1 കപ്പ് പുട്ടുപൊടി ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും 1 കപ്പും കുറച്ചും പുട്ടുപൊടി ഇട്ടെടുക്കുന്നുണ്ട്. 1.5 കപ്പ് എന്നൊന്നും പറയാൻ മാത്രമുള്ള പൊടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. 1 കപ്പും 1-2 ടേബിൾ സ്പൂൺ അത്രയല്ലേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നനക്കുന്നതിൽ നമ്മൾ സാധാരണ പുട്ടെല്ലാം കുഴക്കുന്ന സമയത്ത് എടുക്കുന്ന ഉപ്പില്ലേ, അത്രയൊന്നും എടുക്കുന്നില്ല. അതിനെങ്കാട്ടിയും അളവ് കുറച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് ഇതാ 1 സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഈ ഒരു തേങ്ങാപ്പാലിൽ കടന്നിട്ട് തന്നെ ഈ ഒരു പുട്ടൊന്ന് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയി തോന്നുന്നതെല്ലാം തോന്നുകയാണെങ്കിൽ വെള്ളം ചേർക്കണ്ട, അതിന് പകരം പാലോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് വേണം ഇത് കുഴച്ചിട്ടെടുക്കാൻ. അങ്ങനെ ഇതാ ഫസ്റ്റ് കുഴക്കലെല്ലാം ഇങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലേ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാനിപ്പം 1 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമില്ല നിങ്ങൾ 2 എണ്ണം എടുക്കുക കേട്ടോ. ഞാനിപ്പം 1 ക്യാരറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. പിന്നെ പഞ്ചസാര ചേർത്ത് എനിക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ഒരു പുട്ടിൻ്റെ മെയിനായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് പാൽപ്പൊടിയാണ്. അപ്പോൾ 2-2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒന്നും കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു ക്യാരറ്റിൻ്റെ എല്ലാം ഈ ഒരു നനവുണ്ടാവുമല്ലോ ക്യാരറ്റിൻ്റെല്ലാം, അപ്പോൾ ആ ഒരു നനവ് കൊണ്ടെല്ലാം ഈ ഒരു പുട്ടും പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പുട്ടും പൊടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നനവോടുകൂടി നല്ലോണം ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പുട്ടും പൊടി. ഇനി നമുക്കിത് എങ്ങനെ കുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേറെ തേങ്ങയൊന്നും വേണ്ട, ഈയിലുള്ള തേങ്ങ തന്നെ മതിയെങ്കിൽ ഫസ്റ്റ് ലെയറിൽ മാത്രം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പം 2 തട്ടായിട്ട് എടുക്കുന്നത്, നടുക്കും ലാസ്റ്റ് മേലായിട്ട് ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ടിക്കില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ഒന്നും കൂടി ഒരു ഇതായിക്കോട്ടെ എഴുതിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ സാധാരണ പുട്ടെല്ലാം വേവിക്കില്ല, അങ്ങനെ തന്നെ വേവിച്ചിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പുട്ടെല്ലാം ഇവിടെ കറക്റ്റ് വെന്ത് വന്നിരിക്കുന്നു കേട്ടോ. ഇതിപ്പം ഞാനിപ്പം 2 കപ്പും കുറച്ചല്ലേ എടുത്തത്, അതെനിക്ക് 1-2 കുറ്റി പുട്ടിന് കണക്കായിട്ടാണ് പുട്ടും പൊടിയുള്ളത്. അങ്ങനെ ഇതാ പുട്ടെല്ലാം കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. നല്ല ടേസ്റ്റാണെന്നല്ല പറയുന്നത്, എന്നാലും കുഴപ്പമൊന്നുമില്ല, കറിയൊന്നും ഇല്ലാതെ തിന്നാനും നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസിലാണെങ്കിൽ മറന്നു മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.